നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കൊല്ലത്ത് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെ തടഞ്ഞ സംഭവത്തിൽ SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. ചന്ദനത്തോപ്പ് ITയിലാണ് സംഘർഷമുണ്ടായിരുന്നത്. ABVPയുടെയും NDA മണ്ഡലം കമ്മിറ്റിയുടെയും പരാതിയിലാണ് 7 SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ആയുധം കൊണ്ടുള്ള ആക്രമണം, മർദ്ദനം, മുറിവേൽപ്പിക്കൽ, അന്യായമായി സംഘം ചേരൽ, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊല്ലം ചന്ദനത്തോപ്പ് ITA കൃഷ്ണകുമാർ എത്തിയപ്പോഴായിരുന്നു സംഘർഷം ഉണ്ടായത്. സ്റ്റേജിൽ കയറാൻ കൃഷ്ണകുമാറിനെ അനുവദിക്കാതെ കൈകോർത്ത് തടഞ്ഞാണ് SFI രംഗത്തെത്തിയത്. പിന്നീട് സ്റ്റേജിനകത്തും ക്ലാസ് വരാന്തയിലും വരെ കൂട്ടത്തല്ലുണ്ടായി. കായികമേളയിലെ വിജയികൾക്കും വിരമിക്കുന്ന അധ്യാപകർക്കും ക്യാമ്പസിനകത്ത് ABVP സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ NDA സ്ഥാനാർത്ഥി പങ്കെടുത്തതിനെതിരെയായിരുന്നു SFIയുടെ പ്രതിഷേധം. തിരഞ്ഞെടുപ്പ് പ്രചരണമല്ല, കൃഷ്ണകുമാറിനെ കൊണ്ട് കോളേജിലെ കായിക മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്താനുള്ള ABVPയുടെ ശ്രമമാണ് തടഞ്ഞതെന്നായിരുന്നു SFIയുടെ വാദം. ABVP SFI പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റവും സംഘർഷവും അരമണിക്കൂറോളമാണ് നീണ്ടു നിന്നത്. ഏത് രാഷ്ട്രീയക്കാരനായാലും ജനപ്രതിനിധിയായി മത്സരിക്കുന്ന ഒരാൾ കോളേജിലോ മറ്റു സ്ഥലങ്ങളിലോ ചെല്ലരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഗുണ്ടായുസത്തിലൂടെ തടയാൻ ശ്രമിച്ചത് തികച്ചും അപലപനീയമായ കാര്യം തന്നെ. 2016 പാലക്കാട് വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ സരസുവിന് കുഴിമാടം ഉണ്ടാക്കുകയും അതിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ചും റീത്ത് വെച്ചും പ്രതീകാത്മക ശവമടക്ക് നടത്തിയാണ് SFI പ്രവർത്തകരായ വിദ്യാർത്ഥികൾ അന്ന് പ്രിൻസിപ്പളിന് യാത്രയയപ്പ് നൽകിയത്. ഒരു അധ്യാപികയോട് വിദ്യാർത്ഥികൾ കാണിക്കേണ്ട മര്യാദയായിരുന്നു ഇത്. അതുമാത്രമല്ല, ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാനും കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വളച്ചൊടിക്കാനും ഈ സംഘടനയ്ക്കും അതിലുള്ളവർക്കും പ്രത്യേകം മിടുക്കുമുണ്ട്. അടുത്തിടെ ഉണ്ടായ സംഭവമാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ കേസ്. സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണക്കിരയായതും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്തതും SFI പ്രവർത്തകരാണെന്ന് പകലുപോലെ വ്യക്തമായ കാര്യമാണ്. എത്രയധികം വിദ്യാർത്ഥികളാണ് SFIയുടെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റും പഠനം നിർത്തിയും കലാലയ ജീവിതം തന്നെ ഉപേക്ഷിച്ചത്? തികച്ചും സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി SFIയിൽ അംഗമാകുന്നതോടെ അവൻ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവായി മാറുകയാണ്. പറഞ്ഞാൽ തീരാത്തതുപോലെയാണ് SFIയുടെ ക്രൂരതകൾ. മനുഷ്യൻ അധപ്പതിച്ചാൽ മൃഗവും, മൃഗം അധപ്പതിച്ചാൽ കമ്മ്യൂണിസ്റ്റും ആകുമെന്ന് ആരോ പറഞ്ഞത് വാസ്തവമാണ്. LDF ഭരണകൂടത്തിന്റെ ഒത്താശയോടുകൂടി കലാലയങ്ങളിൽ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. SFI പോലെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള സംഘടനകളെ നിരോധിക്കുക തന്നെ വേണം.